ഹായ് സ്റ്റുഡൻസ്, സൺ ക്ലോക്ക് ബാത്ത് എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ പൊസിഷൻ ഓഫ് ദ സൺ ഓൺ 21 June 2022 വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ. ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ് ആൻഡ് സേവ് ഇറ്റ് ഇൻ ദ ഫോൾഡർ എക്സാം 10 ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എസ് ഫയൽ നെയിം. ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഇൻ ദ സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ. ചേഞ്ച് ദ പ്രോഗ്രസ് വാല്യൂ ആസ് റിക്വയർഡ് ആൻഡ് അഡ്ജസ്റ്റ് ദ ഡേറ്റ് ആൻഡ് ടൈം. ഡിസ്പ്ലേ ദ സൺ ഓൺ ദ മാപ്പ്. ഡിസ്പ്ലേ ദ മെയിൻ latitudinal lines and take a screenshot of the sun clock window. ഇന്ന് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. 2022 June 21 സൂര്യൻ്റെ സ്ഥാനം സൺ ക്ലോക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നിരീക്ഷിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യുക. സൺ ക്ലോക്കിൽ സമയമേഖല ഭൂപടം പ്രദർശിപ്പിക്കുക. പ്രോഗ്രസ് വാല്യൂ അനുയോജ്യമായ രീതിയിൽ മാറ്റി തീയതി സമയം എന്നിവ ക്രമീകരിക്കുക. ഭൂപടത്തിൽ സൂര്യനെ ദൃശ്യമാക്കുക. പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിച്ച് സൺ ക്ലോക്ക് ജാലകത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ സൺ ക്ലോക്ക് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സൺ ക്ലോക്ക് ഓപ്പൺ ചെയ്തു. ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ടൂൾ ബാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ വേണ്ടത് ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഇൻ സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതിൻ്റെ ടൈം സോൺ മാപ്പ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഇവിടെയുള്ള എക്സ്ക്ലമേഷൻ മാർക്ക് ഒന്ന് പ്രസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ടൈം സോൺ മാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡൽ ലൈൻസ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ടി എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ടി എന്നുള്ള പ്രസ് ചെയ്തപ്പോൾ ലാറ്റിറ്റ്യൂഡൽ ലൈൻസ് വന്നിട്ടുണ്ട്. ഇനി ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസ് ആണെങ്കിൽ എം എന്നുള്ളതും കൂടി പ്രസ് ചെയ്യാം. ഓക്കെ, ഇത് നമ്മളിവിടെ പ്രസ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ഡേറ്റ് സെറ്റ് ചെയ്യണം, 21 June 2022 എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇവിടെയുള്ള ഡേറ്റ് 16 February 2023 ആണ്. ഇനി നമുക്കതിനെ June 21 2022 ആക്കി മാറ്റണം. അപ്പം നമുക്കിതിനെ ആദ്യം ജി എന്ന് പറയുന്നതിൽ കൊണ്ടുപോയിട്ട് 30 days സെറ്റ് ചെയ്യാം. ജി എന്നുള്ളത് ക്ലിക്ക് ചെയ്തു, 30 days സെറ്റ് ചെയ്തു. ഇനി നമുക്കിവിടെയുള്ള ഡേറ്റ് 16 February 2023 ആണ്. അപ്പം നമ്മൾ 22 June 21 ആണ് ആക്കേണ്ടത്. അപ്പം മൈനസ് ചെയ്യണം. അപ്പം അതിനായിട്ട് ബിയിൽ പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ 17 January 2023 ആയിട്ടുണ്ട്. വീണ്ടും ബിയിൽ പ്രസ് ചെയ്യുക, 18 December. വീണ്ടും ബിയിൽ 18 November ആയി, 19 October, 19 September, 20 August, 21 July, 21 June. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 21 June ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട് 21 June 2022. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദ പൊസിഷൻ ഓഫ് സൺ ആണ്. അപ്പോൾ അതിനായിട്ട് നമ്മളോട് ഇന്ന ടൈം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം സണ്ണിൻ്റെ 21 June 2022 സണ്ണിൻ്റെ പൊസിഷനാണ് കാണിക്കാൻ പറഞ്ഞത്. ഇനി നമുക്കിവിടെ വേണ്ടത് വൈ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് സണ്ണിനെ ഡിസ്പ്ലേ ചെയ്യാന്നുള്ളതാണ്, 21 June സണ്ണിനെ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ അതിനായിട്ട് വൈ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഇതാ സണ്ണിനെ കാണുന്നുണ്ട്, ഇവിടെയാണ് സണ്ണിനെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ സണ്ണിനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് പ്രിൻ്റ് സ്ക്രീൻ യൂസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കണം. എന്നിട്ട് ആ ഒരു പിക്ചേഴ്സിലായിരിക്കും ഉണ്ടാവുക. അതിനെ എക്സാം 10 എന്ന ഫോൾഡറിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ വെച്ച് സേവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്യാണ്. ഇനി ഇത് സേവ് ചെയ്യണം. അതിനായിട്ട് പ്ലേസസിൽ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യാം, ഇല്ലേ ഹോമിൽ പോയിട്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡിൽ ഓപ്പൺ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ചെയ്ത് വെച്ച ഫയൽ ഇതാണ്. ഇതിൻ്റെ റൈറ്റ് ക്ലിക്കിൽ ഇതിനെ റീനെയിം ചെയ്യുന്നു. അപ്പം നിങ്ങളെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കുന്നു. രജിസ്റ്റർ നമ്പർ എത്രയാണോ ആ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുത്തു. അണ്ടർസ്കോറ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്, 1 കൊടുത്തു, റീനെയിം കൊടുത്തു. അതിനുശേഷം റൈറ്റ് ക്ലിക്കിൽ കോപ്പി കൊടുത്തു. ഹോമിൽ എക്സാം 10 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ്. ഓക്കെ, താങ്ക് യു.